എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതായത് MT-15 എടുത്തിട്ട് ഏകദേശം 2 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അതിപ്പോൾ ഞാൻ ഈ വണ്ടിയിലൊരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടിയിൽ ഭയങ്കരമായിട്ട് മിസ്സിങ് വരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. വണ്ടി ഇപ്പോൾ ഏകദേശം 26,000 കിലോമീറ്ററിൽ ഓടി. പക്ഷേ ഈ ലോവർ ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാക്കി എടുത്ത് കുറച്ച് സമയത്തേക്ക് ആ പെട്രോള് കയറി വരാനുള്ളൊരു ബുദ്ധിമുട്ടല്ലോ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാനുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഇത്ര നേരം നമ്മൾ അവിടുന്ന് ഓടി വന്നതുകൊണ്ടാണ്. അതായത് വണ്ടി എടുത്ത് ആ കുറച്ച് സമയത്തേക്ക് പെട്രോൾ ഇറങ്ങി വരാതിരിക്കാൻ പറ്റും. ആക്സിലേറ്ററിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. കുറച്ച് ഒരു 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പം ഈ ഒരു അവസ്ഥയാണ്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ കുറേ ഷോറൂമിലൊക്കെ അത് കാണിച്ചു. അപ്പോൾ അവർ പറയുന്ന അത് അവർക്ക് ഇഷ്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ഫിൽറ്റർ മാറി, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് മാറി, ഓയില് മാറി, എല്ലാ സാധനവും ചെക്ക് ചെയ്തു. ഇനി ആകെ ഫ്യൂൽ ഇഞ്ചക്ടർ മാത്രമേ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ ഓട്ടോ സെൻസറിൻ്റെ ഇഷ്യൂ കാരണമാണ് അങ്ങനെ പറ്റുന്നതാണ്. അപ്പോൾ ഓട്ടോ സെൻസറിൻ്റെ ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ടും ഓട്ടോ സെൻസറിൽ വെള്ളം കയറുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് കത്തും, ഒരു വാണിംഗ് ലൈറ്റ് കത്തും, എൻജിൻ വാണിംഗ് ലൈറ്റ്. അപ്പോൾ അത് കത്തിക്കിടക്കും. ഞാൻ ഓരോ പ്രാവശ്യം ഷോറൂമിൽ കൊണ്ടുപോയും അത് ഓഫ് ചെയ്യും, അങ്ങനെയാണ്. പക്ഷേ ഇത്ര നാൾ മിസ്സിങ് ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ മിസ്സിങ്ങിൻ്റെ ഇത് വന്നു തുടങ്ങിയത്. അതെ, ആ മഴയുള്ള ടൈമിൽ ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മഴയുള്ള ടൈമിൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തേക്ക് ഓടിയായിരുന്നു. അപ്പം വെള്ളം മുങ്ങാൻ ഭാഗത്തിനൊന്നും ഓടിയില്ല. ഓട്ടോ സെൻസർ സൈലൻസറിൻ്റെ അടിയ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. ആ ലെവലിൽ വെള്ളം കയറി കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ ചെറിയ മിസ്സിങ് വന്നിരുന്നു. വെള്ളത്തേക്ക് ഓടിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ സെൻസറിൻ്റെ അകത്ത് വെള്ളം വല്ലതും കയറിയിട്ടുണ്ടാവണം. പക്ഷേ അത് അവരയച്ച് ചെക്ക് ചെയ്യാനൊന്നും ഇത് ഇല്ല. സിസ്റ്റം കണക്ട് ചെയ്തിട്ട് ആണ് ഇത് നോക്കുന്നത്. അവർ പറയുന്നത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യണമെന്നാണ്. എനിക്ക് തോന്നുന്നു ഓട്ടോ സെൻസറിന് ഏകദേശം 4,000 രൂപയുടെ അടുത്ത് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഓക്സിജൻ്റെ ഫ്ലോ, ഓക്സിജൻ പെട്രോളിനെ ആ മിക്സ് കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്, ഫ്യൂവൽ കത്താത്തതെന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ എടുത്ത കുറച്ച് ടൈമിലേക്ക്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്ന ഇഷ്യൂ ഒന്നും ഇല്ലെന്നാ, അവർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നാ. പക്ഷേ ഇത് എടുത്ത വണ്ടി സ്റ്റാർട്ടാക്കി എടുത്താൽ കുറച്ച് ടൈമിലേക്ക് വേണ്ടി വന്നുള്ളു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും MT യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ശരിയാക്കിയെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഉപകാരമായിരിക്കും. കാരണം അത് എനിക്കിതൊന്ന് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നുണ്ട്. കാരണം വണ്ടി എടുത്തിട്ട് ഏകദേശം 2 കൊല്ലം ആയിട്ടുള്ളൂ, പക്ഷേ ഒരു 26,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. അപ്പോൾ ആ ഇഷ്യൂ എനിക്ക് എന്തായാലും റിസോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ വണ്ടി അത്ര സൂക്ഷിച്ച് കൊണ്ടുനടക്കുന്നതാണ്. ഞാൻ അപ്പം ഏകദേശം 3-4 സർവീസ് സെൻ്ററിൽ ഇത് കാണിച്ചു. അവർക്ക് ഇഷ്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവരെ സെൻസറിൻ്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് സെൻസറിൻ്റെ വാണിംഗ് ലൈറ്റ് ഓഫ് ചെയ്ത് തന്നുവിടാറാണ് പതിവ്. പക്ഷെ അത് ചെയ്തിട്ടും ഇത് ശരിയാവുന്നില്ല. അതാണ് എൻ്റെ അവർ പറയുന്നത് എനിക്ക് തോന്നുന്നതാണ്. ഈ വണ്ടി ഇത്രയും ഈ 26,000 കിലോമീറ്റർ ഓടിച്ചത് ഞാനാണ്. എന്നിട്ട് എനിക്ക് ഈ വണ്ടിയിലൊരു മാറ്റം വന്നുമ്പോൾ അത് എനിക്ക് തോന്നുന്നതാണെന്നാണ് അവർ പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കതിന് റെസൊല്യൂഷൻ കിട്ടണം. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഇഷ്യൂ വന്നിട്ട് ആരെങ്കിലും റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. ഞാനപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ റെസൊല്യൂഷൻ എടുക്കാം. അപ്പോൾ ഈ വണ്ടി ഏകദേശം 26,000 കിലോമീറ്റർ ഓടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 26,000 കിലോമീറ്റർ ഓടിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു 10-30,000 രൂപയുടെ അടുത്ത് പണി ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എന്താ പറയുക, ചൈനീസ് സ്പ്രോക്കറ്റ് ഇപ്പോൾ 2 പ്രാവശ്യം മാറ്റി, ടയർ മാറ്റി, പിന്നെ എയർ ഫിൽട്ടർ മാറ്റി, സർവീസ്, ഓയിൽ ചേഞ്ച്, ചെയിൻ ലൂപ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 25-30 റേഞ്ചിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അതും പോരാണ്ട് ഇതിൽ ഞാൻ കുറേ ആക്സസറീസും വാങ്ങിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മൊബൈലിൻ്റെ അതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല, അതൊക്കെ എക്സ്ട്രാ ആണ്. പിന്നെ ബാക്കിലത്തെ കാരിയർ, പിന്നെ അടുത്ത് തന്നെ ഇൻഡിക്കേറ്റർ പുറകിലത്തെ ലെഫ്റ്റ് സൈഡിലത്തെ ഒരെണ്ണം പോയിരുന്നു. അപ്പോൾ അത് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന MT-യുടെ ഇൻഡിക്കേറ്ററാണ് വെച്ചിരിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ആ ഇൻഡിക്കേറ്ററിന് ഏകദേശം ഷോറൂമിൽ 900 രൂപയാണ് പറഞ്ഞത്. അത് ഒരെണ്ണമായിട്ട് കിട്ടി, അതായതായാലും നന്നായി. ഞാനിതിൻ്റെ ഇൻഡിക്കേറ്റർ ഓൾറെഡി വാങ്ങിച്ച സമയത്ത് തന്നെ MH-ന്ന് ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് പുതിയ MT-ക്ക് വരുന്ന ഇൻഡിക്കേറ്റർ. ഇതാണ് പഴയ LED ഇൻഡിക്കേറ്റർ MT-യുടെ. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്തിരുന്നു. ഇത് കത്തുമ്പോൾ ഇതിങ്ങനെ കത്തും, മറ്റേത് കത്തുമ്പോൾ ഒരു LED കത്തുന്ന പോലെ ആയിരിക്കും കത്തുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ കാലിടിച്ചിട്ട് ഈ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയെന്നാണ് അവർ പറയുന്നത്. അണക്കി വയ്ക്കുമ്പോഴേ അത് കത്തുന്നുണ്ടായിരുന്നുള്ളൂ. സോ അത് ഞാൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം 3,000 രൂപയായി ആ ഒരു ഇൻഡിക്കേറ്ററിന്.
പക്ഷേ അത് മാറ്റി, അത് പോട്ടെ, അത് ഇൻഡിക്കേറ്ററിൽ പോയതാന്ന് ചോദിക്കുക. എനിക്ക് മിസ്സിങ്ങിൻ്റെ ഇഷ്യൂ ആണ് മാറേണ്ടത്, കാരണം വണ്ടി ഞാൻ ഒത്തിരി ലോങ് ഓടിക്കുന്നതാണ്. എനിക്ക് ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു 100-150 മുകളിൽ കിലോമീറ്റർ ഈ വണ്ടി ഓടുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഇഷ്യൂ വെച്ച് എത്ര നാൾ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എഞ്ചിൻ എന്തെങ്കിലും പ്രോബ്ലം വരുമോ, എഞ്ചിൻ്റെ പ്രോബ്ലം ആണോ അതോ എന്താണെന്ന് എനിക്കറിയത്തില്ല. സോ എനിക്ക് ഈ ഇഷ്യൂ റിസോൾവ് ചെയ്യണം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക, വളരെ ഉപകാരമായിരിക്കും. ഇപ്പം നമ്മളുള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂർ ഇത് അതിരപ്പള്ളി പോകുന്ന വഴിയാണ്. അതിരപ്പള്ളി ഒക്കെ ഈ വഴി, അതിരപ്പള്ളി വാൽപ്പാറ ഒരു റൂട്ട് പോകുന്ന വഴിയാണിത്. ഈ വഴി അങ്ങനെ പോകാനായിട്ട് പറ്റും. പക്ഷേ ഇത്രയും സെറ്റപ്പുള്ള വഴി ഇവിടെ കുറച്ച് കാണുന്ന വഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കൊണ്ട് കൊണ്ട് നമ്മുടെ ഒരു പ്ലാന്റേഷൻ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള വഴിയാണ്. ഈ വഴിയും നിങ്ങൾ പോയിട്ടുണ്ടാകും, പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല വഴിയാണ്, കുഴപ്പമൊന്നുമില്ല. കാടിൻ്റെ അകത്തേക്കടെയും പ്ലാന്റേഷൻ്റെ അകത്തേക്കടെയും പോകുന്നൊരു റൂട്ടാണ്. അപ്പോൾ ഈ വണ്ടി എനിക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, കിടിലം മൈലേജും നല്ല പെർഫോമൻസും ആണ്. പക്ഷേ ഇപ്പോൾ ഈ ഇഷ്യൂ ആയതുകൊണ്ട് കുറച്ച് പെർഫോമൻസിന് കുറച്ച് ഡ്രോപ്പുണ്ട്. ആ ഒരു ഇഷ്യൂ ആണ് ഞാൻ ഈ വണ്ടിയിൽ ഫേസ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിടിലാണെന്നൊന്നും പറയാനില്ല. പവറും അടിപൊളിയാണ്. ഈ സീറ്റിന് ഒട്ടും കംഫോർട്ടില്ല. ഏകദേശം ഒരു 80 കിലോമീറ്റർ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ച് പുറകിലൊരാളും കൂടെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം അയാളുടെ വെയിറ്റ് മൊത്തം നമ്മുടെ പുറത്തേക്ക് വരും, കാരണം ബാക്കിൽ സ്പേസ് കുറവായതുകൊണ്ട് രണ്ടാൾക്ക് കഷ്ടിയിരുന്ന് പോകാന്നേ ഉള്ളൂ. അങ്ങനെ രണ്ടാൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഫുൾ വെയിറ്റ് നമ്മുടെ മേത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കൂടെ കൂടെ ഈ വണ്ടി ഒരു ലോങ് ഓടിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പണ്ട് മൂന്നാർ പോയിട്ടുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, രണ്ട് പേരെ വെച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓടിക്കുന്ന ആൾ ക്ഷീണിക്കും. പുറകിലിരിക്കുന്ന ആൾക്കാരും പറയണ്ട, ഏകദേശം ഒരു പലകപ്പുറത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. പലകപ്പുറത്തിരുന്ന് പോകുന്ന ഒരു എഫക്റ്റാണ്. സീറ്റിലിരിക്കുന്നതായിട്ട് തോന്നിയില്ല, കാരണം ഒട്ടും കുഷനില്ല. പിന്നെ ഞാൻ അതിൻ്റെ കുഷനൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, കാരണം വണ്ടിയുടെ ലുക്കിനെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാൻ കുഷനൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഇടയായിട്ട് ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം എംടി കുറേ പേർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടു. നേരത്തെ നമ്മൾ വെറുതെ വണ്ടി സ്റ്റാർട്ടാക്കി കുറച്ച് നേരം വെച്ചോ തന്നെ ഓണായിക്കൊണ്ടിരുന്ന ഫാനാണ്. ഇപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ ഫാൻ ഓണാവുന്നില്ല. ഞാൻ ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറയുന്നത് എഞ്ചിൻ ഹീറ്റ് ആകുമ്പോഴും ഫാൻ ഓണാവുന്നുണ്ടെന്നാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഓണാവുന്നില്ല എന്നൊരു തോന്നലാണ്. കാരണം നമ്മൾ ഓണാകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാറുണ്ടല്ലോ ഫാൻ ഓണാവുന്നതിൻ്റെ, വലിയ നമ്മളിപ്പോൾ വലിയ ബ്ലോക്കിൽ കിടന്നിട്ട് പോലും ആ ഫാൻ ഓണാവുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നില്ല. സാധാരണ എല്ലാ വണ്ടി എല്ലാ ബൈക്കിലൊക്കെ റേഡിയേറ്റർ ഫാൻ ഓണാകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ വണ്ടിയിൽ അറിയാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്കത് അറിയാൻ പറ്റുന്നില്ല. ഇനി അതിപ്പോൾ ഞാൻ കേൾക്കാത്തവരാണോ എന്ന് എനിക്കറിയത്തില്ല. അവരെ പറയുന്ന ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടതാണ്. അങ്ങനെ ഓവറോൾ ഏകദേശം ഒരു 10-30,000 രൂപയുടെ അടുത്ത് ഈ വണ്ടിക്ക് ഓൾറെഡി ഞാൻ ഇപ്പോൾ മുടക്കിയിട്ടുണ്ട് എടുത്ത് രണ്ടുവള്ളത്തിനകത്ത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ ടയറ് മാറായിട്ടുണ്ട്, അത് മാറ്റണം. അങ്ങനെ കുറച്ച് പണികൾ ഇനിയും വരുന്നുണ്ട്. എന്ത് പറയാൻ, വണ്ടി എടുത്തായത് തന്നെ പണി. കാരണം നമ്മളത്രയും സൂക്ഷിച്ച് കൊണ്ടെടുക്കുന്ന വണ്ടിയാണ്. ഞാൻ ചെളിയായാലും അപ്പം തന്നെ വാഷ് ചെയ്യും, അതൊക്കെയാണ്. പക്ഷെ നമ്മൾ വണ്ടി ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പോഴും അവരുടെ ബാക്കിയുള്ള ആൾക്കാർ അശ്രദ്ധമായിട്ടാണ് വണ്ടി നമ്മുടെ വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നതും. ഓരോ സ്ക്രാച്ചസ് വരുന്നു, സ്റ്റിക്കറൊക്കെ ഈ വണ്ടിയുടെ സ്റ്റിക്കർ വേറൊരു വണ്ടി അടുത്ത് കൊണ്ടു വച്ചിട്ട് അതിൻ്റെ ഹാൻഡിൽ കൊണ്ട് കീറിപ്പോയി. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഈ വണ്ടിയുടെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ലുക്ക് മീൻസ് അങ്ങനത്തെ ലുക്കല്ല, 2 കൊല്ലം ഈ 26,000 കിലോമീറ്റർ ഓടിയിട്ടും വണ്ടിക്ക് നിലവിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. യാ ഇതാണ് നമ്മുടെ നിലവിൽ ഇപ്പോഴത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇവൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ വളഞ്ഞിരിക്കുന്നത് നമ്മുടെ MVT തന്ന കിടിലൻ നമ്പർ പ്ലേറ്റാണ്. കാറ്റടിച്ചാൽ വളഞ്ഞു പോകുന്ന നമ്പർ പ്ലേറ്റ്, പുറകിൽ ഓരോരുത്തർ ഉണ്ടെന്ന് തട്ടുന്നു, നമ്പർ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞിരിക്കുന്നു. ഈ വണ്ടിയിൽ ഓരോ പരിക്കും ഞാൻ ഉണ്ടാക്കിയതല്ല, വേറെ ആൾക്കാർ നമ്മുടെ വണ്ടിയുടെ പുറത്ത് കൊണ്ടുവന്ന് ചാരുന്നതും അതും ഇതൊക്കെയാണ്. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ
ഞാൻ ഉണ്ടാക്കിയതെല്ലാം ആരോ വണ്ടി കൊണ്ടൊന്ന് മുട്ടിച്ചിട്ട് പോയതാണ്. ഞാൻ ഇവിടെ പാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ ഇവിടെ സ്റ്റിക്കർ പോയതുണ്ട്. ഈ സ്റ്റിക്കറൊന്നും ഞാൻ കളഞ്ഞതല്ല, ഈ സ്റ്റിക്കറൊക്കെ ആരോ വണ്ടി പാർക്ക് ചെയ്ത് വയ്ക്കുന്ന ടൈമിൽ കൊണ്ടുവന്ന് കളയുന്നതാണ്, ഞാൻ കളഞ്ഞതല്ല. ഞാൻ അത്രയും സൂക്ഷിച്ചു കൊണ്ടെടുക്കുന്നതാണ്. പക്ഷെ നമ്മുടെ വണ്ടിയുടെ പുറത്ത് ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും വിഷമമുണ്ട്. ഈ സൈലൻസറിൻ്റെ ഈ പൈപ്പൊക്കെ ഞാൻ ക്ലീൻ ആക്കിയാണ് കൊണ്ടെടുക്കാറ്, പക്ഷേ ഇപ്പോൾ എനിക്കതിന് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിലവിലിപ്പോൾ വേറെ ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് ഈ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് കിട്ടിയത് ഒരു 12,000 kilometers അടുത്താണ് കിട്ടിയത്. ഇപ്പോൾ 2 times ഓൾറെഡി ഞാൻ ചേഞ്ച് ചെയ്തു ചെയിൻ സ്പ്രോക്കറ്റും. ചെയിൻ പെട്ടെന്ന് തന്നെ ലൂസായി പോവും, ചെളിയൊക്കെ പെട്ടെന്ന് കയറും ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട്, ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ എയർ ഫിൽട്ടർ ഇപ്പോൾ 2 times അടുത്ത് ഞാൻ ചേഞ്ച് ചെയ്തു എയർ ഫിൽട്ടർ. സ്പാർക്ക് പ്ലഗ് ഇപ്പോൾ ഒരു 2 times ചേഞ്ച് ചെയ്തു. അത്രയാണ് ഇപ്പോൾ നിലവിൽ നമ്മളിതിൻ്റെ അകത്ത് റെഗുലറായിട്ട് വന്നിരിക്കുന്ന എക്സ്പെൻസ്. പിന്നെ പുറകിലത്തെ ടയർ ഞാൻ ചേഞ്ച് ചെയ്തു. ടയർ ഏതാ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോളോ ആൽഫ H1 ഇട്ടിരിക്കുന്നത്, സ്റ്റോക്ക് ടയർ അല്ല ഇട്ടത്. കാരണം കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു. പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഗ്രിപ്പൊക്കെ കിട്ടാറുണ്ട് റെയിൻ മഴ പെയ്യുമ്പോഴൊക്കെ. ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ മാറ്റാറായിട്ടുണ്ട്, അത് ഏകദേശം അതിൻ്റെ പണിയും തീരാറായിട്ടുണ്ട്, അത് ചേഞ്ച് ചെയ്യണം. ഇനിയിപ്പോൾ സെൻസർ പോയതാണെങ്കിൽ ആ സെൻസർ മാറ്റാനുള്ള കാശ് അതിനെങ്ങാണ്ട് 14,000 രൂപയാവും, അതും വരും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി കൊണ്ടങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു നിലവിൽ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക.